മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി സഭാസമൂഹം മുഴുവനും പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ദിവസങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ആത്മാ അഭിഷേകത്തിന് വേണ്ടി കൂടുതലായി നമുക്കും ആഗ്രഹിക്കാം. ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി നാം എടുക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 24-ാമത്തെ അധ്യായത്തിൻ്റെ 53-ാമത്തെ തിരുവചനമാണ്. ഈ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ശിഷ്യന്മാർ സദാസമയവും പ്രാർത്ഥനയോടെ ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ വേണ്ടി ദേവാലയത്തിൽ തന്നെ ആയിരിക്കണമെന്ന്, നഗരത്തിൽ തന്നെ ആയിരിക്കണമെന്ന് ഈശോയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ശിഷ്യന്മാര് സദാസമയവും ദേവാലയത്തിൽ പ്രാർത്ഥനയിൽ കഴിഞ്ഞു എന്നാണ് സുവിശേഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളില്, നമ്മുടെ കുടുംബങ്ങളില്, കുടുംബാംഗങ്ങളില്, നമ്മുടെ പ്രവർത്തനങ്ങളില് ഉണ്ടാകണമെങ്കിൽ തീക്ഷ്ണതയേറിയ പ്രാർത്ഥന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നിരന്തരമായ പ്രാർത്ഥനയില് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടിയ ശിഷ്യന്മാരിലേക്കാണ് ഈശോ പരിശുദ്ധാത്മാവിനെ വർഷിച്ചത് എങ്കിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയണമെങ്കിൽ നാം ഓരോരുത്തരും കഠിനമായിട്ടുള്ള നിരന്തരമായ ഒരു പ്രാർത്ഥന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ നടത്തേണ്ടിയിരിക്കുന്നു. സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകത്തില് 1-ാമത്തെ അധ്യായത്തിന്റെ 10-ും 11-ും തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഹന്ന പ്രവാചികയെ കുറിച്ച് വചനം പഠിപ്പിക്കുക. ഈ ഹന്ന പ്രവാചിക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായിരുന്നു. ഇവളെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നു, ഇവൾ നിരന്തരം ഹൃദയം നൊന്തും നേർച്ച നേർന്നും പ്രാർത്ഥിച്ചു എന്ന്. ഹൃദയം ഉരുകി നേർച്ച നേർന്ന് പ്രാർത്ഥിച്ച ഹന്ന പ്രവാചിക പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളില് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയണമെങ്കിൽ കഠിനമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വരുന്ന ഞായറാഴ്ച തിരുസഭ പന്തക്കുസ്താ തിരുനാളായി കൊണ്ടാടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക്, സഭാകൂട്ടായ്മയിലേക്ക് നിറയണമെങ്കിൽ നിരന്തരമായ പ്രാർത്ഥനയുണ്ടാകണം. ഈ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ നിരന്തരമായിട്ടുള്ള ഹൃദയം ഉരുകി നേർച്ച നേർന്നുമൊക്കെയുള്ള, അത് പ്രാർത്ഥനയുടെ തീക്ഷ്ണതയാണ് കാണിക്കുന്നത്. ഈ തീക്ഷ്ണതയേറിയ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അതിനുവേണ്ടി ഈശോനാഥൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണ്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ യാചനയോടെ പിടിച്ച് പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചൊരുങ്ങുവാനുള്ള കൃപ ഈശോയെ എനിക്കും എൻ്റെ കുടുംബത്തിനും സഭാമക്കൾക്ക് ഏവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹാലേലുയാം. ഈശോയെ ആരാധന 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 ആരാധന. ഹാലലുയ്യ 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 ഹാലലുയ്യ. കർത്താവായ ഈശോയെ ഈ മക്കളെ ഓരോരുത്തരെയും അടുത്ത സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഇവരുടെ ഓരോരുത്തരെയും ജീവിതങ്ങളിലേക്ക് അങ്ങ് കടന്നു ചെന്ന് ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മ അഭിഷേകത്താൽ ഇവരെയും ഇവരുടെ കുടുംബങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഇവരുടെ ജീവിതങ്ങളിൽ നല്ല ഒരുക്കം, പ്രാർത്ഥനയുടെ ഒരുക്കം, തീക്ഷ്ണതയേറിയ പ്രാർത്ഥനയുടെ ഒരുക്കം ഈ ദിവസങ്ങളിൽ നൽകി അനുഗ്രഹിക്കണമേ. ഹാലലുയ്യ 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 ഹാലലുയ്യ. ഈശോയെ ആരാധന 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 ആരാധന. ഹാലലുയ്യ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.